നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തിലെ ഏറ്റവും വിലയേറിയ മൂലകങ്ങളിലൊന്നായ സ്വർണം എവിടെ നിന്നാണ് ഉണ്ടായത് ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ ശ്രമിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് വരുന്നയാളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നമുക്കറിയാം സ്വർണ്ണ ഉണ്ടാകുന്ന ഓരോ ഏറ്റക്കുറച്ചിലുകളും രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ സ്വാധീനമാണ് ഉണ്ടാക്കുന്നത് മഞ്ഞലോഹത്തെ ഇഷ്ടപ്പെടുന്നവർ ഏറെയുള്ള ഇന്ത്യയിൽ പ്രത്യേകിച്ച് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിൽ വ്യാപാരത്തിലെ വിലയേറിയ വസ്തുവായി സ്വർണം ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് സ്വർണം സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായതിൻ്റെ ഏറ്റവും പുരാതന തെളിവുകളിൽ ഒന്നാണിത് ഈജിപ്തിലെ ഫറവോമാരുടെ ശവകുടീരങ്ങളിലും സ്വർണം കൊണ്ടുള്ള വസ്തുക്കളായിരുന്നു സൂക്ഷിച്ചു വെച്ചതിൽ ഏറെയും പക്ഷേ എങ്ങനെയാണ് ഭൂമിയിൽ ചിലയിടങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് സ്വർണമുണ്ടായി എന്നതിൽ ഇപ്പോഴും കൃത്യമായ ഉത്തരം കണ്ടെത്താൻ ഗവേഷകർക്കായിട്ടില്ല യുദ്ധത്തിനും പലായനത്തിനും ദേശാന്തര ഗമനങ്ങൾക്കും കുടിയേറ്റത്തിനുമെല്ലാം കാരണമായ സ്വർണത്തിൻ്റെ ഭൂമിയിലെ ഉത്ഭവം എവിടെ നിന്നാണെന്നതിന് വ്യക്തത തേടുന്നത് തുടരുകയാണ് ശാസ്ത്രലോകം ഇന്നും ഭൂമിയിലെ സ്വർണത്തിൻ്റെ ഉറവിടം തേടിപ്പോയ ഗവേഷകർ ഒടുവില നിർണായക കണ്ടെത്തലിൻ്റെ റിപ്പോർട്ട് നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് ജേണലിലാണ് പ്രസിദ്ധീകരിച്ചത് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയായ ഭൂവൽക്കത്തിലാണ് സ്വർണം കാണപ്പെടുന്നത് ഭൂവൽക്കത്തിനെ ക്രിസ്റ്റ് എന്നും പറയും പൂജ്യം മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന ബാഹ്യപാളിയാണിത് ഭൂവൽക്കത്തിന് താഴെ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ കനമുള്ള പാളിയാണ് മാൻഡിൽ മാൻഡിലുണ്ടായ മാറ്റങ്ങളാണ് ഭൂവൽക്കത്തിലേക്ക് സ്വർണ്ണമെത്താൻ നിർണായക ഘടകമായതെന്നാണ് ഗവേഷകർ പറയുന്നത് രണ്ട് ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ കൂട്ടിയിടിയിൽ നിന്നാണ് പ്രപഞ്ചത്തിൽ സ്വർണം രൂപപ്പെടുന്നതെന്നാണ് നിലവിലെ നിഗമനം അതല്ല ഒരു തമോകൃത്തം ന്യൂട്രോൺ നക്ഷത്രത്തെ വിഴുങ്ങുന്ന പ്രക്രിയയ്ക്കിടെയാണ് സ്വർണത്തിൻ്റെ ആവിർഭാവമെന്നും എന്നും കരുതുന്നവരുണ്ട് ലഘുമൂലകങ്ങൾ കൂടിച്ചേർന്ന് സ്വർണം പോലുള്ള ഘനമൂലകങ്ങളായി മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ രണ്ട് പ്രക്രിയയ്ക്കിടയിലും ഉണ്ടാകുന്നു എന്നതാണ് ഇവയ്ക്ക് അനുകൂല ഘടകങ്ങളായി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് ആവർത്തന പട്ടികയിൽ എഴുപത്തൊമ്പതാം സ്ഥാനത്താണ് സ്വർണം അതേസമയം നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമി രൂപപ്പെടുമ്പോൾ തന്നെ ഇവിടെ സ്വർണം ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ ഭൂമി ആ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു ഘനമൂലകമായതിനാൽ തന്നെ ഉരുകിയ നിലയിൽ സ്വർണം ഭൂമിയുടെ അടിത്തട്ടിലേക്ക് പോവുകയും ചെയ്തു ഭൂമിയുടെ അത്യാഗാധതയിലായിരുന്നു ഇവയുടെ സ്ഥാനം പിന്നെ എങ്ങനെ ഇവ ബാഹ്യപാളിയിലേക്ക് വന്നു എന്നതാണ് ചോദ്യം അതിന് ഉത്തരം നൽകുന്നതാകട്ടെ ഭൂമിയിലേക്ക് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പതിച്ചിരുന്ന ചിഹ്നഗ്രഹങ്ങളും നാനൂറ് കോടി വർഷങ്ങൾക്ക് മുൻപ് ചിഹ്നഗ്രഹങ്ങൾ തുടരെ ഭൂമിയിലേക്ക് പതിച്ച ലേറ്റ് ഹെവി ബംബാർഡ്മെന്റ് എന്ന പ്രതിഭാസം സംഭവിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഭൂമിയുടെ അടിത്തട്ടിൽ നിന്ന് സ്വർണ്ണം ഉൾപ്പെടെ മാൻഡിലേക്കും ഭൂവൽക്കത്തിലേക്കും എത്തുന്നത് അങ്ങനെ എത്തപ്പെട്ട സ്വർണ്ണമാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുഴിച്ചെടുക്കുന്നവയിലേറെയും പുതിയ ഗവേഷണം പൂർണ്ണമായും അർജന്റീനിയൻ പാറ്റഗോണിയെ കേന്ദ്രീകരിച്ചായിരുന്നു എടുത്താൽ തീരാത്തത്ര സ്വർണ്ണമുണ്ടെന്ന് കരുതും വിധം ഇന്നും ഖനനം നടക്കുന്ന മേഖലകളിലൊന്നാണിത് മാൻഡിലുള്ള വിള്ളലുകളാണ് ഭൂവൽക്കത്തിലേക്ക് എത്തിക്കുന്നതെന്ന് ഇവിടുത്തെ പരിശോധനയിൽ തെളിഞ്ഞു എന്നാൽ ഭൂമിയിലെല്ലായിടത്തും മാൻഡിലിൽ ഇത്തരം വിള്ളലുകൾ ഉണ്ടാകില്ല വിള്ളലുകൾ ഉണ്ടായ ഇടങ്ങളാകട്ടെ സ്വർണ്ണ പേരുകേട്ട സ്ഥലങ്ങളാവുകയും ചെയ്തു ഇതിന് ബലം പകരുന്ന ഒരു തെളിവും ഗവേഷകർ മുന്നോട്ട് വെക്കുന്നുണ്ട് ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലുമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാന സ്വർണ്ണ ഖനന മേഖലകളുള്ളത് ഇവ രണ്ടും കൂടി ചേർന്ന് വർഷങ്ങൾക്ക് മുൻപ് സൂപ്പർ കോണ്ടിനൻ്റ് ഗോണ്ടുവാനയുടെ ഭാഗമായിരുന്നു എന്നാൽ ഇവക്കിടയിലൂടെ മാൻഡിലുണ്ടായ കൂറ്റൻ വിള്ളലായിരിക്കാം രണ്ട് വൻകരകളാക്കി മാറ്റാൻ കാരണമായത് അതുവഴി ഉരുകിയൊലിച്ചെത്തി ഭൂവൽക്കത്തിൽ പരന്ന ലാവയായിരിക്കാം സ്വർണത്തെയും എത്തിച്ചതെന്നും ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ഗ്രനാഡ സർവകലാശാലയിലെ ഗോൺസാലസ് ജെമിനസ് പറയുന്നു പലതരം മൂലകങ്ങൾ നിറഞ്ഞ ഒരു കെമിക്കൽ ഫാക്ടറിയായി അതുവഴി മാൻഡിൽ മാറിയിട്ടുണ്ടാകാം ഇവ പിന്നീട് സ്വർണത്തിൻ്റെ രൂപീകരണത്തിന് സഹായകരമായെന്നും കരുതാനാകും ടെക്ടോണിക് ഫലകങ്ങളുടെ ചലനത്തിലൂടെയും സ്വർണ്ണമുൾപ്പെടെയുള്ള ലോഹങ്ങൾ ഭൂവൽക്കത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പഠനത്തിന്റെ ഭാഗമായി മാൻഡിൽ നിന്നുള്ള സെനോലിയ ഘടകങ്ങൾ ഗവേഷകർ പരിശോധിച്ചു അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയാണ് ഇവ ഭൂവൽക്കത്തിലേക്ക് എത്തുന്നത് അവയിലാകട്ടെ സ്വർണത്തിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു തലമുടി നാരിഴയുടെ വലിപ്പമേ സ്വർണത്തിന് ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഇത്രയും നാളും പിടികൊടുക്കാതിരുന്ന ഒരു വലിയ രഹസ്യത്തെ ഇഴകീറി പരിശോധിക്കാനുള്ള തെളിവായിരുന്നു ശാസ്ത്രത്തിനവ